ഇത്രമാത്രം ശക്തിയായി എതിർത്ത് നിന്നിട്ടും അമ്മയുടെ റോഡ് പണി പൂർത്തിയാക്കി വന്നല്ലോ. നാട്ടുകാർ ഒറ്റക്കെട്ടായ എന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? യു ആർ കറക്റ്റ്. ഒരു വാറിന്റെ പ്രതീതി ഉണ്ടായിരുന്നല്ലോ. സുണക്കുട്ടന്മാർ ആ നാട്ടുകാർ മുഴുവൻ ആ രാമുവിന് വേണ്ടി മരിക്കാൻ പോലും എവർ റെഡിയാണ് സാർ. എന്റെ കൂടെ ഉള്ളത് തന്നെ പോലെ നട്ടിലില്ലാത്ത കുറെ കൂലിപ്പട്ടാണ് സാർ. ശരിക്കും ഒന്ന് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവന്മാർ എന്നെ തറയിൽ നിർത്തണ്ടേ സാർ. സാർ ഞാൻ പറയാൻ പാടില്ലാത്തതാണ്, ഒരുത്തൻ എന്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു ചവിട്ട് ചവിട്ടി കളഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല സാർ, ഇപ്പോ അറിയാതെ യൂറിൻ പാസ് ചെയ്യാണ് സാർ. പോവാ സാർ, പോകുന്നതിന് മുമ്പ് ഈ വേദന മാറാൻ ഒരു സ്മാർ കിട്ടിയാൽ തരകരുതായിരുന്നു സാർ. നട്ടുന്നു ശരിയാ, ശകലം അടിച്ചാലേ മനസ്സിന്റെ പ്രയാസം അങ്ങോട്ട് മാറും. നമ്മടാ പട്ടയുടെ അഭിപ്രായം കേട്ടില്ലേ, നാട്ടുകാർ വീണാ അവന്റെ പുറയാണോ? ആ ഒന്നുമില്ലെന്നേ, നമുക്ക് എടുക്കാവില്ലേ. എവിടെയാണ് പട്ട കേട്ടില്ലേ? എവിടെയും മനസ്സിലേ ഇങ്ങനെ ഇടൂ, പാടോ പോകട്ടെ. തുടഞ്ഞോ, അവിടെ കിടക്കട്ടെ, നമുക്ക് പൊട്ടിട്ട് പോവാം. എന്നെയല്ല, ജയ കൃഷ്ണ മുന്ന മുരാരേ, ജയ കൃഷ്ണ. വാസന്തി എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അച്ഛൻ ഏത് വിധവും ചേട്ടനെ നശിപ്പിക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടും കേട്ടും കണ്ണീരൊഴുക്കാന്നുള്ളതല്ലാതെ. വാസന്തി ധൈര്യമായിരിക്കും, അച്ഛന്റെ ഓലപ്പാമ്പ് കണ്ടൊന്നും ഞാൻ വിരലില്ല. ആ ഒറ്റ വിശ്വാസമേ എനിക്കുള്ളൂ. എന്നാൽ ധൈര്യമായി പൊയ്ക്കോളൂ, അച്ഛൻ ഇനി പല ചതിവിനും കെണിയൊരുക്കും. എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. വളരെ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? കൊലക്കേസിൽ വരെ കുറുക്കിയില്ലേ? നിങ്ങൾ തമ്മിൽ ഇത്ര വലിയ വൈരാഗ്യത്തിന് കാരണമെന്താ? ആ മനുഷ്യൻ എന്നോട് തന്നെ ചെയ്യണം, ഞാൻ അയാളെ അത്രത്തോളം സഹായിച്ചവനാണ്. എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വാസന്തിയുടെ അച്ഛന് മറ്റൊരു മകനുണ്ടെന്നുള്ള സത്യം വാസന്തിക്കറിയാം. മറ്റൊരു മകനോ? അവിഹിത ബന്ധത്തിൽ ജനിച്ച ആ കുഞ്ഞിന് ഇതുവരെ. നീ എന്തിനു സംശയിക്കുന്നു? ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാ എന്നെ പൊലക്കുടിയിൽ നിന്ന് പുറത്താക്കും. ഞാനുള്ളപ്പോൾ നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്തേയല്ലേ? തമ്പുരാൻ പറയുന്നത് സത്യമാണോ? എന്നെ ചതിക്കല്ലേ? നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലല്ലോ കഷ്ടം. അയ്യോ അതുകൊണ്ടല്ല. അപ്പോ നിനക്കെന്നെ വേണ്ടേ? അയ്യോ തമ്പ. അയ്യോ ആരെങ്കിലും കാണും. അയ്യോ അയ്യോ തമ്പ. അയ്യോ അയ്യോ തമ്പുരാ, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതാകും. തമ്പുരാ ഞങ്ങളെ രക്ഷിക്കണേ. ഇല്ല, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തുകളെ. ദേവകി നീ എന്നെ അവമാനിക്കരുത്, എവിടെയെങ്കിലും പോയി ജീവിക്ക. ഞാനൊന്ന് പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കുമായിരുന്നു? എന്നെ കൊണ്ടാണെന്ന് തണ്ട്, ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. നിൽക്കവിടെ, ഇവിടെ പോകുന്നു. എന്റെ പെങ്ങളെ വഴി ആധാരമാക്കിയിട്ട് പോവുകയാണ്. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയല്ല, ഒരു പാവപ്പെട്ട പൊലയപ്പിണയെ വഴിയാധാരമാക്കിയിട്ട് തരിതപ്പാണോ? അവർ കണ്ടവാനം നടന്നതിന് എന്നെ പിടിച്ചു കുരുക്കാവുന്നോ? മിണ്ടിപ്പോരുത്, കൊന്നി കുടിലിനകത്ത് കുഴിച്ചു മൂടും. പിടിച്ചു കെട്ടിനെ മാനിനെ, നാട്ടുകാർ കാണട്ടെ. മിസ്റ്റർ രാഘവൻ നായർ, ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. മിസ്റ്റർ രാമു, ഇത്ര വലിയ ബഹുമാനമൊന്നും വേണ്ട, പറയുന്ന അനുസരിച്ചാൽ മതി. എന്നെ അവമാനിക്കരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ഇവൾക്കും ഇവളുടെ കുഞ്ഞിനും ചിലവ് കൊടുക്കണം. എനിക്കൊരു മകളുണ്ട്, അമ്മയില്ലാത്ത അവൾ ഈ ബന്ധം അറിഞ്ഞാൽ. ഭർത്താവില്ലാതെ പ്രസവിക്കേണ്ടി വരുന്ന ഇവളുടെ കഴിയോ? മിസ്റ്റർ രാമു, ഞാനൊരു പൊതുപ്രവർത്തകനാണെന്ന് അറിയാമല്ലോ, എന്നെ രക്ഷിക്കണം. ഇങ്ങനെ കുറെ പൊതുപ്രവർത്തകരെ കിട്ടിയാൽ നാട് രക്ഷപ്പെടും. മിസ്റ്റർ രാമു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ചുറ്റുപാടിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷിക്കും. തെറ്റ് സമ്മതിച്ച സ്ഥിതിക്ക് ഞാനൊരു ഉപായം പറയാം. നിങ്ങൾ മാസാമാസം ഇവൾക്ക് ചിലവിന് വേണ്ട തുക എന്നെ ഏൽപ്പിക്കുക, ഞാൻ ഇവിടെ എത്തിച്ചു കൊടുക്കും. ഞാനിത് ആരോടും പറയില്ല, നിങ്ങളുടെ മാന്യതയ്ക്ക് കോട്ടം കൊണ്ടിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. രാമു പറയുന്ന പോലെ അനുസരിക്കാം. പക്ഷെ വാക്ക് തെറ്റിയാൽ ഞാൻ ഇവിടെ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുനിർത്തും. ആരുടെ തെറ്റായാലും
കഴിഞ്ഞതും കഴിഞ്ഞു. പക്ഷെ മേലിൽ സഹോദരനവർക്ക് അപമാനം ഉണ്ടാക്കി വെച്ചു. ഇല്ല തമ്പ്ര. ഓഹോ, അങ്ങനെ ഒരു കഥയുണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ല. അത്ര വലിയ ഉപകാരം ചെയ്ത് എന്നെയാണ് അയാൾ കൊലക്കേസിൽ പ്രതിയാക്കിയത്. ചേട്ടനെ അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ ഞാൻ വ്രതമാണ്. വിശ്വസിക്കുന്ന ദൈവങ്ങളല്ലോ. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ എന്നെ കൈവിടില്ല ചേട്ടാ. വിശ്വാസം രക്ഷിക്കട്ടെ. അടുത്ത ആഴ്ച പറ്റി പറയും. ചിലപ്പോൾ എന്നെ തൂക്കി കൊന്നൂന്ന് വരും. കൊലയ്ക്ക് കൊലയാണല്ലോ ചേട്ട. ആ വാർത്ത കേൾക്കാൻ അങ്ങനെ പറയരുത് വാസന്തി. എന്നെ തൂക്കിക്കൊന്നാലും ഈ നാടിന് വേണ്ടി, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വാസന്തിയെയും വാസൂനിയും പോലെയുള്ളവർ ജീവിച്ചിരിക്കുമല്ലോ എന്ന ചിന്ത മാത്രമാണ് എനിക്കൊരാശ്വാസം. മോളെ വാസന്തി, നീ എന്താ അച്ഛനെ കാണുമ്പോഴൊക്കെ മുഖം പോലും ഇങ്ങോട്ട് തിരിക്കാതെ പോയി കളയുന്നത്? ഏ, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളു മോളെ. പക്ഷെ നീ ഞാൻ പോട്ടെ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വേദന അമ്മ കൂടി പങ്കിടുവായിരുന്നു. മോളെ അമ്മ രക്ഷപ്പെട്ടു. മോളെ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് പ്രധാനമായ രണ്ട് കാര്യങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കാനാണ്. ഒന്നാമത് പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കുക. ഏതായാലും തെരഞ്ഞെടുപ്പ് എടുത്തു വരുകയല്ലേ, അപ്പൊ പിന്നെ അവിശ്വാസ പ്രമേയത്തിന് എന്താ ആവശ്യം? അങ്ങനെയല്ല, ഇയാളെ ഈ നിലയിൽ വിട്ടാൽ ഈ നാട് നന്നാകും. അടുത്ത കമ്മിറ്റിയിൽ അവിശ്വാസ പ്രമേയം ഞാൻ അവതരിപ്പിക്കും. ഇനി മറ്റൊന്ന്, അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് രാമുവിനെ രാഘവൻ നായർക്കെതിരായി ഈ വാർഡിൽ നിർത്തി മത്സരിക്കുക. അതൊന്നും വേണ്ട, എനിക്ക് ഭരണകാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ല. അങ്ങനെയല്ല, നിങ്ങളെപ്പോലെ അറിവും വിദ്യാഭ്യാസം ഉള്ളവർ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നുകൊണ്ടാണ് ഈ ഞാഞ്ഞൂരുകൾ ഇങ്ങനെ തലമുക്കുന്നത്. ഇത് രാമുവിന്റെ വ്യക്തിപരമായ ആവശ്യമല്ല, ഈ നാട്ടുകാരുടെ ആവശ്യമാണ്. നാട്ടുകാർക്ക് വേണ്ടി രാമു സമ്മതിക്കണം. ജയിച്ചാൽ രാമു പ്രസിഡന്റ്. ഏതായാലും കേസ് കഴിയട്ടെ. കേസ് നടത്തിക്കുന്നത് ഞങ്ങളല്ലേ. ഒരു പക്ഷേ ശിക്ഷിച്ചാൽ ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകും. അവിടെയും വധശിക്ഷ ശരിവെച്ചാൽ ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും തൂക്കി കൊന്നിട്ടെ രാമുവിനെ തൂക്കിലിടുകയുണ്ട്. ഈ നശിച്ച രാത്രി ഞാൻ എങ്ങനെ കഴിച്ചു കൊണ്ടു പോകുന്നെ? സമാധാനമായിട്ട് കടന്നു പറയിക്കൊള്ളു, രാമചേട്ടൻ ഒന്നും സംഭവിക്കില്ല. എന്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ച ദൈവം വാസിന്റെ കൈവരില്ല. സമാധാനമായി കടന്നു പറയിക്കൊള്ളു. ജഡ്ജിയോട് ശുപാർശ ചെയ്യണമെന്ന് ദൈവങ്ങളോട് പറഞ്ഞു. എന്റെ വ്രതം അവസാനിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പോട്ടെ. വരട്ടെ എന്ന് പറയൂ ചേട്ടാ. എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുത്. തമ്പുരാട്ടി സമാധാനപ്പെട്ടാട്ടെ, കുഞ്ഞിന് ഒരാപത്തും വരികയില്ല. എനിക്കൊരു ഇത്തിരി അരി നനച്ചിടാനും ഒരന്തിത്തിരി കൊളുത്താനും ആകെ ഉള്ളതാ. അവനെ അങ്ങനെ ദൈവം അകറ്റു. അമ്മാവൻ സമാധാനപ്പെട്ടു. രാമുവിനെ വെറുതെ വിട്ടു. ഞാൻ പോയാലും അച്ഛൻ ഇവരൊക്കെ ഇല്ലേ അച്ഛാ? മോനെ, ഞാൻ ഒരുത്തനെ പോകുന്നു. പക്ഷെ ഈ വീട്ടിന്, ഈ നാട്ടിൽ ആയിരം മക്കളുണ്ട്. എന്തായാലും വിളിച്ചിരിക്കണേ.
എന്തിനാ ചേർത്ത് കരയണേ? എന്നെ ശിക്ഷിച്ചില്ലല്ലോ. ഞാൻ പോയിട്ട് പ്രതിയുടെ പേരിൽ ചുമത്തിയിട്ടുള്ള കൊലക്കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. കൃത്യം കണ്ടതായി പറയുന്ന സാക്ഷികൾ പോലും പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. അവനെ പോലീസ് കൊണ്ടുപോയോ? ഇപ്പൊ കൊണ്ടുവരും. അങ്ങനെ അവനകത്തായി. അവൻ പുറത്തായി. അവനെ വെറുതെ വിട്ടു സാർ.